രണ്ടാം പിണറായി സർക്കാർ ആദ്യ സർക്കാരിനൊപ്പം മെച്ചപ്പെടുന്നില്ല എന്ന വിമർശനമുണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. ആദ്യ സർക്കാരിന്റെ വേഗത്തിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ രണ്ടാം പിണറായി സർക്കാരിന് കഴിയുന്നില്ല. ആദ്യ സർക്കാർ പ്രതിസന്ധികളെ നേരിട്ട പോലെ പുതിയ സർക്കാരിന് കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നവരെ കുറ്റം പറയാനാവില്ല. കേന്ദ്ര നയങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നും AK ബാലൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഈ ഒന്നാം പിണറായി ഗവൺമെന്റുമായിട്ടാണ് ഈ താരതമ്യം ചെയ്യുക. അത് അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ അന്ന് പ്രതിസന്ധികളെ നേരിട്ടതുപോലെ അതിജീവിച്ചതുപോലെ ഇപ്പം കഴിയുന്നില്ലല്ലോ, അന്നത്തേതിനേക്കാളും മോശമല്ല ഇന്നത്തെ സ്ഥിതി, ഈ രൂപത്തിലുള്ള ഒരു ചിന്താഗതി സ്വാഭാവികമായിട്ടുണ്ടാകാം. അത് കേന്ദ്ര ഗവൺമെന്റിൻ്റെ ഏറ്റവും തെറ്റായിട്ടുള്ള നയത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ചില വാഗ്ദാനം ചെയ്ത ചില കാര്യങ്ങൾ പെട്ടെന്ന് പഴയ വേഗതയിൽ നടപ്പിലാക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. പ്രളയം, കോവിഡ് പോലെയുള്ള വലിയ സങ്കീർണ സാഹചര്യങ്ങളെ നേരിട്ടാണ് തുടർഭരണത്തിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും അതിനെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് ചെയ്ത പ്രധാനപ്പെട്ട മന്ത്രി എന്ന രീതിയിൽ താങ്കൾക്കും അവകാശപ്പെടാൻ ഏറെയുണ്ട്. അവിടെ നിന്ന് നമ്മൾ പുതിയ സർക്കാരിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് വിലയിരുത്തപ്പെടുമ്പോൾ അത്ര ഭേദമാണോ സാഹചര്യമെന്ന സംശയം എനിക്കുണ്ട്. അല്ല, നിങ്ങളെ സംശയം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒന്നാം പിണറായി ഗവൺമെൻറ്റുമായി നിങ്ങൾ താരതമ്യം ചെയ്യരുത്. അതായത് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലുള്ള രണ്ട് പ്രളയം, അതുപോലെ തന്നെ കോവിഡ്, നിപ്പ, ഇതിനെയൊക്കെ തന്നെ അതിജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏറ്റവും ശക്തവും ഫലപ്രദവുമായിട്ടുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അവിടെയാണ് കേരളത്തിലെ ജനത ഒരു പ്രതിസന്ധിയെ എങ്ങനെയാണ് കേരള ഗവൺമെൻറ് അതിജീവിച്ചത് എന്നുള്ള വിലയിരുത്തൽ നടത്തുന്നത്. ആ പ്രതിസന്ധി ഇപ്പം ഇല്ല. പക്ഷെ ആ പ്രതിസന്ധി ഇല്ലെങ്കിലും അതിനേക്കാളും വലിയൊരു പ്രതിസന്ധി ഇപ്പം വന്നു കഴിഞ്ഞു. രാഷ്ട്രീയ വിവാദങ്ങളിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധിക്കാൻ മന്ത്രിമാർ രംഗത്തിറങ്ങണമെന്നത് പാർട്ടി തീരുമാനമാണെന്നും AK ബാലൻ പറഞ്ഞു. മുൻപ് ഒരവസരത്തിൽ അതുണ്ടാവുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പരസ്യമായി പറഞ്ഞത്. പാർട്ടി നേതാക്കളെക്കാൾ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാർ പ്രതികരിക്കുന്നത് വിശ്വാസ്യത വർദ്ധിപ്പിക്കും. രാഷ്ട്രീയ വിവാദങ്ങളിൽ മന്ത്രിമാർ പ്രതികരിക്കുന്നതിന് തടസ്സമില്ലെന്നും AK ബാലൻ പറഞ്ഞു. അല്ല, ഒരു ഘട്ടത്തിൽ ഒരു മന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നു മന്ത്രിമാർ കൂടി പ്രതിരോധത്തിന് ഇറങ്ങണമെന്ന്. അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ജാഗ്രത കാട്ടി ഇറങ്ങേണ്ടതല്ലേ ശരിക്കും? അല്ല, അത് ഒരു ഒന്ന് രണ്ട് സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ നിലയിൽ ഒരു പ്രതികരണം പോരാ എന്ന് തോന്നിയതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മന്ത്രിമാർ, അതായത് മന്ത്രിമാരാണ് എന്നുള്ളത് കൊണ്ട് അനങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല, പ്രതികരിക്കണമെന്നുള്ളത് തീരുമാനിച്ചതാണ്. ആ തീരുമാനമാണ് ആ മന്ത്രി പറഞ്ഞത്. അല്ലാതെ ഇടപെട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല. മന്ത്രിമാർക്കും ഇടപെടാം, മന്ത്രിമാരും ഇടപെടണം എന്നുള്ളൊരു പാർട്ടി തീരുമാനമാണത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഇടപെടാത്തത് കൊണ്ടല്ല പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രതികരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പോരാ, ഇനിയും കൂടുതൽ പ്രതികരിക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അത് പരിഗണിക്കാം. എന്റെ അഭിപ്രായമല്ല, താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. പാർട്ടി അങ്ങനെ വിലയിരുത്തിയിട്ടില്ലേ? പാർട്ടി വിലയിരുത്തിയത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പാർട്ടി നേതാക്കന്മാർ പ്രതികരിക്കുന്നതോടൊപ്പം തന്നെ മന്ത്രിമാരും പ്രതികരിക്കുന്നതിന് തടസ്സമില്ല. പാർട്ടി പറയുന്നതിനേക്കാളും പാർട്ടി നേതാക്കന്മാർ പറയുന്നതിനേക്കാളും കുറേ കൂടി വിശ്വാസ്യതയും അംഗീകാരവും കിട്ടുക മന്ത്രിമാർ പറയുമ്പോൾ സാധാരണ നിലയിൽ, കാരണം അതിനൊരു ഔപചാരികത്വമുണ്ട്. വ്യക്തി പൂജയെ ന്യായീകരിച്ചും AK ബാലൻ. ഇത് പാർട്ടി പ്രവർത്തകരിൽ നിന്നും സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. പ്രവർത്തകരുടെ പുകഴ്ത്തലിൽ നേതാക്കൾ വീണു പോവാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടതെന്നും AK ബാലൻ പറഞ്ഞു. അല്ലാതെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഇപ്പം മുദ്രാവാക്യം വിളി എങ്ങനെയാണ്? ഇപ്പോൾ പിണറായിക്ക് അനുകൂലമായിട്ടുള്ളൊരു വികാരം ഉണ്ടാകുന്നു. അതാരെങ്കിലും ഒരു പിന്നെ ബോധപൂർവം ഉണ്ടാക്കുന്നതല്ല. എന്നാൽ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്വാധീനം ഒരു വ്യക്തിക്ക് ചെലുത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുദ്രാവാക്യം വിളിയും ഉണ്ടാവും. സംസാരിക്കുന്ന സമയത്തുള്ള ചില നാമവിശേഷണങ്ങൾ പ്രയോഗങ്ങളും ഉണ്ടാവും. സ്വാഭാവികമായി ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അത് മറ്റുള്ളവർക്ക് ഇല്ലാത്തതിൻ്റെ കാരണം പിണറായി അല്ലല്ലോ കുറ്റക്കാരൻ. ഒരു മനുഷ്യനോട് ആരാധന തോന്നുന്ന സമയത്ത് നാമവിശേഷണങ്ങൾ പറയും, അതിന് നമുക്ക് തെറ്റുപറയാൻ പറ്റില്ല.
അതിന് വിധേയമാകുന്ന ആള് ഞാൻ പാർട്ടിക്ക് അതീതനാണെന്ന് ചിന്തിച്ചു പോയാലേ പ്രശ്നമുള്ളൂ. അത് പാർട്ടി സാധാരണ നിലയെ അതിനുള്ള അവസരം ഉണ്ടാക്കില്ല. ലീഗിനെ സംഘപരിവാറിന്റെ ഇരയാക്കാൻ സി പി എം അനുവദിക്കില്ല എന്നും എ കെ ബാലൻ ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചു. സി പി എം ലീഗ് അണികൾക്കിടയിൽ പഴയ എതിർപ്പ് ഇപ്പോഴില്ല. ലീഗിനെ ശത്രുവായി കാണാൻ സി പി എം തയ്യാറല്ല. പരാജയപ്പെടുന്ന യു ഡി എഫിനൊപ്പം എന്തിനു നിൽക്കണമെന്ന ചിന്ത ലീഗ് നേതൃത്വത്തിനുണ്ടെന്നും എ കെ ബാലൻ പറഞ്ഞു. ലീഗും ലീഗ് അണികളും സി പി എമ്മും സി പി ഐ എം അണികളും അല്ലെങ്കിൽ എൽ ഡി എഫും എൽ ഡി എഫ് അണികളും തമ്മിൽ പഴയ രൂപത്തിൽ ലീഗിനോട് വെറുപ്പില്ല. കാരണം എന്താ, ആ ലീഗിൽ അണിചേരുന്ന ഭൂരിപക്ഷവും മതന്യൂനപക്ഷങ്ങളാണ്. ആ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജീവനുള്ളിടത്തോളം കാലം കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ബ്ലാങ്കായി പണ്ട് ലീഗിനെ എതിർക്കുന്നത് പോലെ ഇപ്പം എതിർക്കുന്നത് ആ സമുദായത്തിന് തന്നെ അപകടകരമായിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ലീഗിനെയോ ലീഗ് അണികളെയോ ഒറ്റപ്പെടുത്തി ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ഇരകളാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് ഞങ്ങൾക്ക് കഴിയില്ല. അത് ഞങ്ങളുടെ വർഗ താല്പര്യമാണ്. ഞങ്ങളൊരു വർഗത്തിൻ്റെ പാർട്ടിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കാനുള്ള സാധ്യത തള്ളാതെയും എ കെ ബാലൻ. മത്സരിക്കില്ല എന്ന് ഇപ്പോൾ പറയാനാവില്ല. അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. പിണറായി മാറി നിന്നാൽ കൂട്ടായ നേതൃത്വം പാർട്ടിയെ നയിക്കുമെന്നും എ കെ ബാലൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. രാഷ്ട്രീയ രംഗത്ത് ഇപ്പോ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഖാവ് പിണറായിക്ക് എക്സംഷൻ കൊടുത്തതാണ്. അദ്ദേഹം വീണ്ടും മത്സരിക്കാനും മുഖ്യമന്ത്രിയാകുന്നതിനും കാരണം അതുകൊണ്ട് മത്സരിക്കില്ല എന്നൊന്നും ഇപ്പം ആയിരിക്കും പറയാൻ പറ്റില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിനെ സംബന്ധിച്ച് അത് പാർട്ടിക്ക് അനിവാര്യമായിരുന്നു എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അത് ആ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് പിണറായി ഇനി മത്സരിക്കുകയില്ലയോ എന്നുള്ളത് ഇപ്പം നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ പാർട്ടി തീരുമാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത തള്ളുകയാണ് എ കെ ബാലൻ. തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കാൻ ഇനി തനിക്ക് ആഗ്രഹമില്ല. മത്സരിക്കാൻ പാർട്ടി നിർബന്ധിക്കില്ല. കെ കെ ശൈലജയെ ലോക്സഭയിൽ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് പാർട്ടി ആലോചിച്ചിട്ടില്ല എന്നും എ കെ ബാലൻ പറഞ്ഞു. ഈ ലോക്സഭയിൽ തങ്ങളെ ഒരു സ്ഥാനാർത്ഥിയായി കാണാൻ, ആ ചോദ്യത്തിന് ഞാൻ യഥാർത്ഥത്തിൽ പറയേണ്ട ഉത്തരം നിങ്ങളോട് പറയാൻ പറ്റില്ല. പക്ഷേ എന്റെ സമീപനം എന്താണെന്ന് എന്റെ പാർട്ടിക്ക് അറിയാം. വ്യക്തിപരമായി ഒരു താല്പര്യം ഇല്ലാത്തതാണ് പാർലമെന്ററി സ്ഥാനങ്ങളിലേക്കുള്ള ഇനിയുള്ള എന്റെ പ്രവേശനം. പക്ഷെ പാർട്ടി നിർബന്ധിച്ചാൽ അല്ല, അങ്ങനെ നിർബന്ധിക്കില്ല. എന്നെ അറിയാവുന്ന ആരും എന്നെ നിർബന്ധിക്കില്ല. അപ്പം ഇനി തെരഞ്ഞെടുപ്പിലേക്ക് അതിനെ പറ്റിയിട്ടോ ഞാനിപ്പം പറയുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞത്, അതാണല്ലോ പറഞ്ഞത്. താങ്കളുടെ ഒരു സാന്നിധ്യം, അതായത് പുതിയ തലമുറക്ക് ഞങ്ങൾ തന്നെ ലോകാവസാനം വരെ ഓരോരോ സ്ഥാനത്തിരിക്കണം എന്നല്ലല്ലോ വേണ്ടത്. അപ്പോൾ സ്വരം നന്നാവുമ്പോൾ പാട്ടങ്ങ് നിർത്തുക. അക്കാര്യത്തിൽ ഒരു മോശമില്ലാത്ത ഒരു സ്വരമായിരുന്നു എൻ്റെ സംഘടന രംഗത്തായാലും പാർട്ടി രംഗത്തായാലും. അതിനാവശ്യമായിട്ടുള്ള റെക്കഗ്നീഷൻ പാർട്ടി തന്നിട്ടുള്ളൂ. ഇതിനേക്കാൾ അപ്പുറം ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അത് മാത്രമല്ല, അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഒരിക്കലും ഒരു ചിന്ത ഉണ്ടാവുകയും. മലബാറിലെ പ്രത്യേകിച്ച് കണ്ണൂരോ വടകരയോ അങ്ങനെയുള്ള ഏതെങ്കിലും സീറ്റിൽ കെ കെ ശൈലജ ടീച്ചർ മത്സരിക്കും എന്നൊക്കെ ചില അഭ്യൂഹങ്ങൾ. ചോദ്യത്തിനൊന്നും ഇപ്പോൾ ഉത്തരം പറയാൻ ഞാൻ ശക്തനല്ല. കാരണം അങ്ങനെയുള്ള ഒരു ആലോചന ഉണ്ടായിട്ടേ ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ ന്യായീകരിച്ചു എ കെ ബാലൻ. പോലീസിന്റെ കാര്യങ്ങളിൽ പി ശശി ഇടപെടാറില്ല. പ്രതിപക്ഷം കള്ളപ്രചാരണമാണ് നടത്തുന്നത്. പോലീസിന് വീഴ്ച പറ്റുന്നുവെന്ന് വിമർശനമുണ്ട്. പോലീസുകാർ ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കാനാവില്ല. വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും എ കെ ബാലൻ പറഞ്ഞു. ഇതിലൊരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടിട്ടാണോ നിർദ്ദേശം കൊടുക്കുന്നത്? പൊളിറ്റിക്കൽ സെക്രട്ടറി ആണോ താഴോട്ടേക്ക് നിർദ്ദേശം കൊടുക്കുക? പൊളിറ്റിക്കൽ സെക്രട്ടറി അങ്ങനെ ഒന്നും ഇടപെടാറില്ല. ശശി നടത്താറില്ല, ഒരിടപെടലും നടത്താറില്ല. പിന്നെ കള്ളപ്രചരണം നടത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ആർക്കുമില്ലല്ലോ. ശശി വിളിച്ച് പറയണോ എസ് ഐയോട് നിങ്ങൾ ഇന്നത് ചെയ്യണം, ലാത്തി ചാർജ് ചെയ്യണം, അല്ല അറസ്റ്റ് ചെയ്യണം, അങ്ങനെയാണോ പോലീസിന്റെ സംവിധാനം? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ആക്സസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു സംശയവും വേണ്ട. അങ്ങനെയുള്ള പോലീസുകാരുടെ പേരിൽ ശക്തമായിട്ടുള്ള നടപടിയും എടുക്കും. അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാവുന്ന രൂപത്തിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കും. പോലീസുകാർ പറയുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എക്സസ് ഉണ്ടാവും. ആ എക്സസ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും.
വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിലടക്കം മുൻമന്ത്രി കൂടിയായ എ കെ ബാലന്റെ പ്രതികരണം ന്യൂസ് എയ്റ്റിനോട് നൽകിയ പ്രതികരണമാണ് കണ്ടത്. ടി ജി സജിത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സജിത്ത്, സജിത്തിനോട് നൽകിയ ഇന്റർവ്യൂവിൽ തന്നെ പലവിധ വിഷയങ്ങളിൽ ഉള്ള അഭിപ്രായം എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നു. പാർട്ടി ആ വിഷയങ്ങളിൽ ഏത് തരത്തിലാണ് കാണുന്നത് എന്ന രീതിയിൽ തന്നെയുള്ള അഭിപ്രായം പറയുമ്പോൾ, പ്രധാനമായിട്ടും ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് പിണറായി ഒന്നാം സർക്കാരുമായി ബന്ധപ്പെട്ട് രണ്ടാം സർക്കാരിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വിമർശനങ്ങൾ, അത് വലിയ രീതിയിൽ ഉയരുന്ന വിമർശനങ്ങളാണ്. പക്ഷേ ഒരിക്കൽ പോലും ഇപ്പോഴത്തെ മന്ത്രിമാരോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നേതാക്കളോ അത് ശരിവെച്ചു കൊടുക്കാറില്ല. സാധാരണ അഭിമുഖങ്ങളിൽ അത് വെറും ആരോപണമായി തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് വിരുദ്ധമായിട്ട് അങ്ങനെ വിമർശിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയുകയില്ല, ചില വാഗ്ദാനങ്ങൾ കൃത്യമായി വേഗത്തിൽ നടപ്പാക്കാനാകുന്നില്ല എന്നൊരു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എ കെ ബാലൻ എത്തിയിരിക്കുന്നു. അതായത് വിഷയം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഒരു മെല്ലെപ്പോക്ക് ഭരണ സംവിധാനത്തിൽ രണ്ടാം സർക്കാരിലുണ്ട് എന്ന് പറയാതെ സമ്മതിക്കുകയാണോ അദ്ദേഹം? അപർണ, അതാണ് പ്രസക്തമായ കാര്യം. അതായത് സി പി എം കേന്ദ്രങ്ങളിൽ പൊതുവിൽ ചർച്ചയാവുന്ന ഒരു ആഭ്യന്തര വിഷയമാണ് ഒന്നാമത്തെ പിണറായി സർക്കാരിനൊപ്പം രണ്ടാമത്തെ സർക്കാരിന് പെർഫോമൻസ് നടത്താൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ ഭരണ വിവാദങ്ങളൊക്കെ കൂടുതലും വ്യക്തി കേന്ദ്രീകൃതമാണ്, അനാവശ്യ വിവാദങ്ങളാണ്, അത് സർക്കാരിനും പൊതുവിൽ പാർട്ടിക്കും മുന്നണിക്കും ഗുണകരമല്ല എന്ന വിമർശനം സി പി എമ്മിൽ പൊതുവിൽ ഉയരുന്നുണ്ട്. ഇത്തരം ചർച്ചകൾ, സി പി എമ്മിനകത്തെ ചർച്ചകളുടെ ഒരു പ്രതിഫലനം എ കെ ബാലൻ്റെ വാക്കുകളിലുണ്ട് എന്നതാണ് വ്യക്തമാവുന്നത്. പക്ഷേ അതിന് അദ്ദേഹം വേറെ കാരണങ്ങൾ, അപർണ സൂചിപ്പിച്ച പോലെ മറ്റു കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും, ഒന്നാമത്തെ സർക്കാരിനൊപ്പം വേഗത്തിൽ തീരുമാനമെടുക്കാനും പ്രതിസന്ധികളിൽ നേരിടാനും വേണ്ടത്ര ഒരു പെർഫോമൻസ് പൊതുവിൽ ഉണ്ടാകുന്നില്ല എന്ന വിമർശനമുണ്ട് എന്ന കാര്യം അദ്ദേഹം അംഗീകരിക്കുന്നു. പക്ഷേ അത് എ കെ ബാലൻ അദ്ദേഹത്തിൻ്റെ നിലപാടായിട്ടല്ല പറയുന്നത്, പക്ഷേ അതിൻ്റെ വിമർശനമുണ്ട് എന്ന കാര്യം അദ്ദേഹം അംഗീകരിക്കുന്നു. ഒപ്പം ഇതിന് കാരണം കേന്ദ്ര സർക്കാരിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. കാരണം ആദ്യ സർക്കാരിൻ്റെ കാലത്ത് നേരിടാത്ത പോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ വലിയ സാമ്പത്തിക ക്ലേശമുണ്ടാക്കുന്നുണ്ട്. ഒപ്പം ഈ രണ്ടാമത്തെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് മുന്നോട്ട് ജനങ്ങൾക്ക് മുന്നിൽ വെച്ച വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനും ചില പിഴവുകൾ പറ്റുന്നുണ്ട്. അതിന് കാരണവും കേന്ദ്ര സർക്കാർ എന്നതാണ് എ കെ ബാലൻ പറഞ്ഞു വെക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഈ പൊതുവിൽ സർക്കാരിൻ്റെ പെർഫോമൻസ് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നു സി പി എം കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആ ചർച്ചയുടെ ഒരു പൊതുവികാരം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് എന്നതാണ് വസ്തുത. അത് സി പി എമ്മിൽ ആഭ്യന്തരമായി തന്നെ നടക്കുന്ന ഒരു ചർച്ച കൂടിയാണ്. ഒപ്പം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി എ കെ ബാലൻ ഇക്കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ കൂടി അത് സി പി എം രാഷ്ട്രീയത്തിൽ എത്ര കണ്ട് ശക്തമായിട്ടാണ് ഇത്തരം ചർച്ചകൾ നടക്കുന്നത് എന്ന കാര്യം കൂടി വ്യക്തമാവും. അതായത് ഈ ഒന്നാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതൽ മാർക്കിടുന്നു ഇടുകയും ചെയ്യുന്നുണ്ടല്ലോ സജിത്തെ. കാരണം കോവിഡ്, നിപ്പ, പ്രളയം മുതലായവയെല്ലാം അതിമനോഹരമായിട്ട് അതിവിദഗ്ധമായിട്ട് മറികടക്കാൻ കഴിഞ്ഞു, ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായി എന്ന് മുൻമന്ത്രി കൂടിയായ അദ്ദേഹം തന്നെ ഒരു മാർക്കിടുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനൊപ്പം വരുന്നുണ്ട്. ആ താരതമ്യപ്പെടുത്തലിനൊപ്പമാണ് ഈ മാർക്കിടൽ എന്നതും ശ്രദ്ധേയമാകുന്നു. അപ്പോൾ അത് വളരെ പ്രസക്തമാണ്. കാരണം മുൻ മന്ത്രിസഭാംഗമാണ്, കഴിഞ്ഞ സർക്കാർ നേരിട്ട പ്രതിസന്ധികളെ ഒന്നും ആ തരത്തിൽ ഇപ്പോഴത്തെ സർക്കാരിന് നേരിടേണ്ടി വന്നില്ല. ഒപ്പം കഴിഞ്ഞ സർക്കാർ ചെയ്ത ആ പ്രവർത്തനങ്ങളെ അദ്ദേഹം ഒന്നുകൂടി പ്രകീർത്തിക്കുകയാണ്, അത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ അഭിമുഖത്തിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. കാരണം അന്ന് ഈ പ്രതിസന്ധി, നിപ്പ, കോവിഡ്, പ്രളയം പോലെയുള്ള സങ്കീർണ സാഹചര്യങ്ങളിൽ ഒരു സർക്കാർ എങ്ങനെ ഇടപെടണമെന്ന തീരുമാനം വളരെ വേഗത്തിലുണ്ടായിരുന്നു. അവിടെ ഉണ്ടാകുന്ന ഒരു ചോദ്യം, അന്ന് എ കെ ബാലനെ പോലെയുള്ള മന്ത്രിമാർ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു, അവർ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പൊതുവിൽ നൽകുന്ന ഉപദേശങ്ങളൊക്കെ നമ്മൾ ചോദ്യമായി ഞാൻ പരാമർശിക്കുകയും ചെയ്തു. അതൊക്കെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ്, അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എ കെ ബാലൻ അങ്ങനെ പ്രതികരിക്കുന്നത്. അന്ന് അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു, അത് ശ്ലാഘിക്കപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വരുന്നില്ലെങ്കിൽ അതിന് കാരണം കേന്ദ്ര സർക്കാർ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു ഒഴിയുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹത്തിന് പൊതുവിൽ സി പി എം കേന്ദ്രങ്ങളിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പെർഫോമൻസ് അത്ര വരുന്നില്ല എന്നൊരു പൊതുവിമർശനമുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ